ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടോക്കാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ശരിയാക്കാം. ഹലോ, വെൽക്കം ടു ടേസ്റ്റി മാജിക് കിച്ചൺ. ഇന്ന് ഒരു ക്വാറന്റൈൻ വിശേഷമാണ്. കൂടുതലായിട്ടൊന്നുമില്ല, ക്വാറന്റൈൻ വീട്. ഇതാണ് ഞങ്ങളുടെ ക്വാറന്റൈൻ വീട് കേട്ടോ. ഇത് അതിൻ്റെ വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. വഴിയിൽ ഇതാ ഭയങ്കര ഒരു നല്ല സ്ഥലമാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തൊന്നും വലിയ പരിചയമൊന്നുമില്ല. 28 ദിവസമാണ് ക്വാറന്റൈൻ പറഞ്ഞത്. അതിലിപ്പോൾ ഇതാ 14 ദിവസം ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 14 ദിവസം. അത് കഴിഞ്ഞിട്ട് ഒരു ക്വാറന്റൈൻ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. എല്ലാവർക്കും അറിയണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഞങ്ങൾ സ്വന്തം വീട്ടിലാണോ അല്ലെങ്കിൽ റൂം ക്വാറന്റൈൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവിടുന്നാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു കുക്കിംഗ് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഇട്ട പായസത്തിൻ്റെ. അത് ഈ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ എടുത്തത് ഇവിടെ നിന്നാണ്. അത്രയും നല്ല പ്രകൃതി രമണീയമായിട്ട് നമുക്ക് നല്ല മനസ്സിനൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് ഉള്ള സ്ഥലമാണ്. ഫ്ലാറ്റിലൊക്കെ നിന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു മാറ്റമൊക്കെ ഫീൽ ചെയ്യുക. ഇത്രയും നാൾ നമ്മൾ ആ കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഉള്ളിൽ മാത്രം നിന്നിട്ട്, ശരിക്കും മാർച്ച് തൊട്ടിട്ട് ലോക്ക്ഡൗൺ തുടങ്ങിയില്ലേ, അതിനുശേഷം ഫുള്ള് ഞങ്ങൾ ക്വാറന്റൈൻ തന്നെയായിരുന്നു. എവിടെയും പോവില്ലല്ലോ. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര എന്താണെന്നറിയില്ല, ഈ പ്രകൃതി ഭംഗിയും പച്ചപ്പും ഇതിനെ ചുറ്റിലൊക്കെ നോക്കി ഫുള്ള് നടക്കാനുള്ള തൊടിയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു, എനിക്ക് പണ്ടേ ഈ ഒരു ഇതാണ് ഇഷ്ടം, ഈ നാടനായിട്ടുള്ള നാടൻ കുക്കിംഗ്. അപ്പോൾ ഇന്നൊരു ചെറിയ നാടൻ കുക്കിങ്ങും കൂടി കാണിക്കുന്നുണ്ട്. മീൻകറിയാണ് ഉണ്ടാക്കുന്നത്, അതും തനി നാടൻ രീതിയിൽ. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ക്വാറന്റൈനിലാകുമ്പോൾ നമുക്ക് വെറൈറ്റീസ് ഒന്നും പരീക്ഷിക്കാൻ പറ്റില്ല. സാധനങ്ങളൊക്കെ കിട്ടും, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ വെറുതെ വാങ്ങിയിട്ട് വരാനും എത്തിക്കാനൊക്കെ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം. അതുകൊണ്ട് ഉള്ളത് വെച്ച് എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാം ഇങ്ങനെ അതുകൊണ്ടാണ് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പരിമിതമായിട്ടുള്ള ഇതിൽ ആണ് ഞാൻ ചാനൽ തുടങ്ങിയത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതാ കുറച്ച് പുഴമീൻ കൊണ്ടു തന്നു കേട്ടോ, ഒരു ചേട്ടൻ പുഴമീൻ പിടിച്ചു. അപ്പോൾ അത് കൊണ്ടു തന്നു, അതിൽ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. ഇവിടെ ഫ്രിഡ്ജില്ല, അപ്പോൾ ബാക്കി വീട്ടിൽ വെച്ചിട്ടുണ്ട്. നാളെ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഇന്നൊക്കെയുള്ള മീൻ മാത്രമാണ് അമ്മ കൊടുത്തയച്ചത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതും അതിൻ്റെ ഒരു മീൻകറിയും അധികം ഒന്നുമില്ല, ചെറുതായിട്ട്. നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. ക്വാറന്റൈൻ കുക്കിംഗ് ആയതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളും ഇതൊക്കെയാണ് ഉണ്ടാക്കല്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടൊന്ന് നമുക്ക് കാണാം കേട്ടോ. ഈ വീട് എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് മൂത്തച്ഛൻ്റെ വീടാണ്. അപ്പോൾ അവരിപ്പോൾ ഇവിടെ ഇല്ല, വേറെ വീട്ടിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെ കാഴ്ചകൾ. ഇത് കണ്ടോ, നല്ല എല്ലാതരം ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട്. പ്ലാവ്, മാവ്, വാഴ, കവുങ്ങ്, തെങ്ങ്, ബേക്കോട്ട് റബ്ബർ, പിന്നെ ജാതി, വേപ്പ്, അങ്ങനെ വേണ്ട എല്ലാ ഒരുവിധം പെട്ട എല്ലാ മരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ചുറ്റിലും കണ്ടാൽ അറിയില്ലേ ഫുള്ള് നല്ല പച്ചപ്പാണ്. അപ്പോൾ ഇതാ നമ്മളെ മീൻ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതാ ഞാനിതാ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല നന്നായിട്ട് കുറച്ച് മീനുകൾ പെട്ടെന്ന് തന്നെ കഴിയും. അരിവാളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും നമ്മളാരും ചെയ്യല്ല ഇപ്പോൾ, എന്നാലും ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതാ കൊഞ്ചൻ, ഒരു കൊഞ്ചനേ ഉള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് തേങ്ങ അരയ്ക്കാം. അമ്മിയിലാണ് തേങ്ങ അരച്ചത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വിറകടുപ്പിൽ ചോറ് വയ്ക്കുകയാണ്. അധികം ഞാൻ വിറകടുപ്പ് തന്നെയാണ് വയ്ക്കൽ. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാം. മീൻകറി ഞാൻ അടുപ്പിൽ വെക്കണമെന്ന് ചോദിച്ചാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ചട്ടിയിലേക്ക് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഉലുവയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതിനുശേഷം ഇതാ തക്കാളി നന്നായിട്ട് വേവിക്കാം. നല്ല പഴുത്ത തക്കാളിയാണ്, ഒരു 5 മിനിറ്റ് മതി. അതിലേക്ക് മീനും ഉപ്പും
തേങ്ങയും പുളിയും ഒന്നിച്ചാണ് ഇട്ടത്. അത് അധികം വേവില്ലാത്ത മീനായതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തിളപ്പിച്ചാൽ മതി. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ തിളച്ചാൽ നമ്മളെ കറി റെഡിയാവും. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടാൽ കറി റെഡിയാവും.